ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ അറിയപ്പെടുന്ന വ്യവസായിയായ രാജ് കുന്ദ്രയെ കഴിഞ്ഞ ദിവസമാണ് നീലചിത്ര നിർമ്മാണത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മുൻപും പല വിവാദങ്ങളിലും പെട്ടിട്ടുള്ള രാജ് കുന്ദ്ര ഈ കേസിൽ പ്രധാന പ്രതിയാണ്. ഒപ്പം ശില്പ ഷെട്ടിക്ക് നേരെയും അന്വേഷണം നീളുന്നുണ്ടെന്നും പ്രതിയായേക്കുമെന്നുമാണ് ലഭിക്കുന്ന സൂചന. കേസിലെ മുഖ്യ സൂത്രധാരനാണ് കുന്ദ്ര എന്ന് കണ്ടെത്തിയതോടെ അദ്ദേഹത്തെ 23 വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അശ്ലീല ചിത്രങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി വിറ്റ് കോടികൾ സമ്പാദിച്ച കുന്ദ്ര റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരനാണ്. രാജ് കുന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ആംസ് പ്രൈം കമ്പനി നിർമ്മിച്ച മൊബൈൽ ആപ്പ് വഴിയാണ് വരിസംഖ്യ ഈടാക്കി വീഡിയോകൾ പ്രദർശിപ്പിച്ചിരുന്നത്. ഈ ആപ്പ് പിന്നീട് കുന്ദ്രയുടെ ബന്ധുവിന്റെ കെൻഡിൻ എന്ന സ്ഥാപനത്തിന് വിറ്റെന്നാണ് നേരത്തെ അറസ്റ്റിലായ ഉമേഷ് കാമത്തിന്റെ മൊഴി. സിനിമയും സീരിയലും ലക്ഷ്യമിട്ടെത്തുന്ന നിരവധി യുവതികളെയാണ് കുന്ദ്രയും സംഘവും ചതിയിൽപ്പെടുത്തി നീലചിത്ര നിർമ്മാണ രംഗത്ത് എത്തിച്ചത്. യുവതികൾക്ക് സിനിമയിലും സീരിയലിലും അവസരം വാഗ്ദാനം ചെയ്ത് ഷൂട്ടിങ്ങിന് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി അശ്ലീല രംഗങ്ങൾ ചിത്രീകരിക്കുകയാണ് റാക്കറ്റിന്റെ രീതി. കുന്ദ്രയുടെ മുൻ ജീവനക്കാരനായ ഉമേഷ് വെബ് സീരീസിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം നഗ്നയായി ഓഡീഷനിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതായി നടി സാഗരിക ഷോണ ആരോപിച്ചിട്ടുണ്ട്. അശ്ലീല ചിത്രരംഗത്തേക്ക് തങ്ങളെ എത്തിച്ചത് രാജ് കുന്ദ്രയാണെന്ന് ആരോപിച്ച് ഷെർലിൻ ചോപ്ര, പൂനം പാണ്ഡെ എന്നീ നടിമാരും രംഗത്തെത്തി. രാജ് കുന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ആംസ് പ്രൈം കമ്പനി നിർമ്മിച്ച മൊബൈൽ ആപ്പ് വഴിയാണ് വരിസംഖ്യ ഈടാക്കി വീഡിയോകൾ പ്രദർശിപ്പിച്ചിരുന്നത്. ഈ ആപ്പ് പിന്നീട് കുന്ദ്രയുടെ ബന്ധുവിന്റെ കെൻഡിൻ എന്ന സ്ഥാപനത്തിന് വിറ്റെന്നാണ് നേരത്തെ അറസ്റ്റിലായ ഉമേഷ് കാമത്തിന്റെ മൊഴി. ലണ്ടനിൽ ജനിച്ചു വളർന്ന രാജ് കുന്ദ്ര 18 വയസ്സ് മുതൽ ദുബായിലാണ് താമസം. പിന്നീട് നേപ്പാളിലെത്തി ആഡംബര ഷാളുകളുടെ കയറ്റുമതി ആരംഭിച്ചു. വില കൂടിയ ലോഹങ്ങളുടെ ബിസിനസ്, കെട്ടിട നിർമ്മാണം, ഖനനം തുടങ്ങി പല മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിച്ച കുന്ദ്ര സിനിമാ നിർമ്മാണത്തിനുള്ള ഫിനാൻസിംഗും തുടങ്ങി. സ്പോർട്സ്, റെസ്റ്റോറന്റ് മേഖലകളിലും നിക്ഷേപമുണ്ട്. മുൻപും വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള കുന്ദ്ര പലപ്പോഴും വിമർശനത്തിനും പാത്രമായിട്ടുണ്ട്. IPL രാജസ്ഥാൻ റോയൽസ് ഉടമകളായിരുന്ന ശില്പയും കുന്ദ്രയും വാതുവെപ്പ് വിവാദത്തിൽപ്പെട്ട് ടീമോടെ പുറത്താവുകയായിരുന്നു. അധോലോക ഭീകരനായ ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെട്ട ഒരു റിയൽ എസ്റ്റേറ്റ് കേസിലും കുന്ദ്ര ഭാഗമായിരുന്നു. ആദ്യ ഭാര്യ കവിതയുമായി പിരിഞ്ഞ ശേഷം 2009 ശില്പയെ വിവാഹം ചെയ്തത്. ശില്പയ്ക്കും കുന്ദ്രയ്ക്കുമെതിരെ പലപ്പോഴും കവിത രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.